ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 10, ശനിയാഴ്ച. COVID-19 വാക്സിന്റെ 3rd ഡോസ് നൽകുന്നതിന് അനുമതി തേടി വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസറും ബയോൺടെക്കും. കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദം ഏഷ്യൻ രാജ്യങ്ങളിൽ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്കയിൽ 3rd ഡോസിന് അനുമതി തേടിയിരിക്കുന്നത്. 3rd ഡോസ് വാക്സിൻ എടുക്കുന്നത് പുതിയ വകഭേദത്തിനെതിരെ ഫലപ്രദമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഫൈസറും ബയോൺടെക്കും വ്യക്തമാക്കി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ പിന്തുണച്ച് ഡൽഹി ഹൈക്കോടതി. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ ബാധകമാകുന്ന ഒരു സിവിൽ കോഡ് ആവശ്യമാണെന്ന് നിരീക്ഷിച്ച കോടതി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരേ നിയമം ബാധകമാക്കുന്നതാണ് ഏകീകൃത സിവിൽ കോഡ്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ എന്നിവയിലെല്ലാം എല്ലാ മതവിഭാഗം ജനങ്ങൾക്കും ഒരേ നിയമമാകും ബാധകമാകുക. ഇന്ത്യയിൽ ഇതുവരെ ആകെ 36.89 കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. 18 മുതൽ 44 പ്രായപരിധിയിലുള്ളവർക്ക് 11.18 കോടി ഡോസ് വിതരണം ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇന്നും നാളെയും സമ്പൂർണ്ണ ലോക്ഡൌൺ. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് തുറക്കാൻ അനുമതി. ഹോട്ടലുകളിൽ നിന്ന് ഹോം ഡെലിവറിയും അനുവദിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രണങ്ങളോടെ അനുവദിക്കും. സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം കേരളത്തിലെത്തും. 6-അംഗ സംഘമാകും എത്തുക. സിക്ക സ്ഥിരീകരിച്ച സാഹചര്യങ്ങൾ സംഘം വിലയിരുത്തും. അതിനിടെ രോഗപകർച്ച വ്യാപകമാകുന്നത് തടയാൻ ആവശ്യമായ എല്ലാ സഹായവും കേരളത്തിന് നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കിറ്റക്സ് മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബുമായി നടത്തിയ ചർച്ച വിജയകരമെന്ന് തെലങ്കാന വ്യവസായ മന്ത്രി KT രാമറാവു. 1000 കോടിയുടെ പ്രാരംഭ നിക്ഷേപത്തോടെ കിറ്റക്സ് തെലങ്കാനയിൽ രംഗപ്രവേശം ചെയ്യുമെന്നും ലോകത്തെ 2nd ഏറ്റവും വലിയ കുട്ടികൾക്കുള്ള വസ്ത്രനിർമ്മാതാക്കളായ കിറ്റക്സ് ഗ്രൂപ്പിന്റെ പ്രവേശനത്തിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടെക്സ്റ്റൈൽ പ്രൊജക്ടിനായി വാറങ്കലിൽ 1000 കോടി രൂപ നിക്ഷേപിക്കാനുള്ള കരാർ സ്ഥിരീകരിക്കുന്നതായി കിറ്റക്സ് MD സാബു ജേക്കബ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ നിക്ഷേപം തെലങ്കാനയിൽ 4000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീർ നിയന്ത്രണ രേഖയിൽ പാക് തൊഴിഞ്ഞുകയറ്റം തടയുന്നതിനിടെ വീരമൃത്യു വഹിച്ച സുബേദാർ M. ശ്രീജിത്തിന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെ വ്യോമസേനാ വിമാനത്തിൽ കോയമ്പത്തൂരിൽ എത്തിച്ച മൃതദേഹം പാലക്കാട് ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വേണമെന്ന കസ്റ്റംസിന്റെ ആവശ്യം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി തള്ളി. 4 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു കസ്റ്റംസിന്റെ ആവശ്യം. കേസിലെ 1st പ്രതി മുഹമ്മദ് ഷെഫീഖിനെ കോടതി ജാമ്യം അനുവദിച്ചു. ജയിലിൽ ഭീഷണിയെന്ന് സ്വർണ്ണക്കടത്തിലെ പ്രധാന പ്രതി സരിത്തിന്റെ പരാതി. പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ഇയാൾ. NIA കേസിൽ റിമാൻഡ് പുതുക്കാൻ കോടതിയിൽ ഓൺലൈനായി ഹാജരാക്കിയപ്പോഴാണ് സരിത്ത് അഭിഭാഷകൻ മുഖേന ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. ജയിലിൽ നിരന്തരം ഭീഷണിയുണ്ടെന്നും ചില നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നുവെന്നും പരാതിയിലുണ്ട്. മുൻ മന്ത്രി G. സുധാകരൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീഴ്ച വരുത്തിയെന്ന് CPM റിപ്പോർട്ട്. സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സുധാകരന്റെ പേരെടുത്തു പറഞ്ഞാണ് വിമർശനം. ഇതേക്കുറിച്ച് പ്രത്യേകമായി അന്വേഷിക്കാനും CPM തീരുമാനിച്ചു. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളായ LJDയുടെയും കേരള കോൺഗ്രസ് Mന്റെയും സംസ്ഥാന അധ്യക്ഷന്മാർ മുന്നണിയുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ തോൽക്കാനിടയായ സാഹചര്യവും CPM അന്വേഷിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും CK ജാനുവിനും എതിരായ കോഴക്കേസിൽ ആരോപണങ്ങൾ നിഷേധിച്ച് പാർട്ടി സംഘടനാ സെക്രട്ടറി N. ഗണേഷ്. കോഴ നൽകാൻ ഇടനില നിന്നിട്ടില്ല എന്ന് ഗണേഷ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. പ്രസീതയുടെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ശബ്ദരേഖയിൽ സംസാരിച്ചത് താനല്ലെന്നും N. ഗണേഷ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ശ്രീറാം വെങ്കട്ടരാമനെ ആരോഗ്യവകുപ്പിൽ പുതിയ ചുമതല. കോവിഡ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി ശ്രീറാം വെങ്കട്ടരാമനെ സർക്കാർ നിയമിച്ചു.
ചികിത്സാ കേന്ദ്രങ്ങൾ, ഓക്സിജൻ അടക്കമുള്ള സൗകര്യങ്ങളുടെ ലഭ്യത, കിടക്കകൾ എന്നിവ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള പുതിയ സംവിധാനത്തിലേക്കാണ് ശ്രീറാം വെങ്കിട്ടരാമനെ ചുമതല നൽകിയിരിക്കുന്നത്. തൃശൂർ ചേറ്റുവയിൽ 30 കോടിയോളം വിലമതിക്കുന്ന തിമിംഗല ഛർദി അഥവാ ആംബർ ഗ്രീസുമായി 3 പേർ പിടിയിൽ. എറണാകുളം സ്വദേശി ഹംസ, വാടാനപ്പള്ളി സ്വദേശി റഫീഖ്, പാളയൂർ സ്വദേശി ഫൈസൽ എന്നിവരാണ് പിടിയിലായത്. കേരളത്തിലെയും ഇന്ത്യയിലെയും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം 2nd ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന വസ്തുവാണിത്. ഇവ കൈവശം വെക്കുന്നതും വിപണനം നടത്തുന്നതും കുറ്റകരമാണ്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. സംസ്ഥാനത്ത് സ്ത്രീധന നിരോധന നിയമം കർശനമായി നടപ്പാക്കാത്ത സർക്കാർ നിലപാടിനെതിരെ കേരള ഹൈക്കോടതി. സ്ത്രീധന നിരോധന നിയമം സർക്കാർ എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തതെന്നും ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു. സ്ത്രീധനം വാങ്ങിയിട്ടില്ലെന്ന സത്യവാങ്മൂലം സർക്കാർ ജീവനക്കാർ നൽകണമെന്ന വ്യവസ്ഥയിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപ് വിഷയത്തിൽ സംവിധായിക ആയിഷ സുൽത്താനയ്ക്കെതിരായ രാജ്യദ്രോഹ കേസിൽ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയുടെ മൊഴിയെടുത്തു. പരാമർശം നടത്തിയ ചാനൽ ചർച്ചയിൽ BJP പ്രതിനിധിയായി പങ്കെടുത്ത BG വിഷ്ണുവിൻ്റെ മൊഴിയാണ് കവരത്തി പോലീസ് രേഖപ്പെടുത്തിയത്. കോവിഡ് കേസുകൾ കുത്തനെ കുറഞ്ഞതോടെ സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും ഘട്ടംഘട്ടമായി തുറക്കാൻ ഗുജറാത്ത്, ഹരിയാന സർക്കാരുകൾ തീരുമാനിച്ചു. ഗുജറാത്തിൽ July 15 മുതൽ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളും ബിരുദ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി കോളേജുകളും തുറന്ന് പ്രവർത്തിക്കും. ഹരിയാനയിലെ 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ളവർക്ക് July 16 മുതൽ സ്കൂളുകൾ തുറക്കും. ഉത്തർപ്രദേശിൽ 2 പേർക്ക് കോവിഡിൻ്റെ കാപ്പ വകഭേദം സ്ഥിരീകരിച്ചു. ജിനോം സീക്വൻസിംഗ് പരിശോധനയിലൂടെയാണ് ഇത് കണ്ടെത്തിയത്. ലക്നൌവിലെ KGMU ആശുപത്രിയിൽ ഇത്തരത്തിൽ 109 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 107 സാമ്പിളുകൾ ഡെൽറ്റ വകഭേദമാണെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹാജരാകാതിരുന്ന BJP MP പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഒരു വിവാഹ പാർട്ടിക്കിടെ നൃത്തം ചെയ്യുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വിമർശിക്കപ്പെടുന്നു. അടുത്തിടെ അവർ ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണിത്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ 6-നില ഫാക്ടറിയിൽ വൻ തീപിടുത്തം. ചുരുങ്ങിയത് 52 പേരോളം ബന്ധുമരിച്ചതായും 50ഓളം പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെ നദ്യാൻഗഞ്ചിലെ രൂപ്ഗഞ്ചിലുള്ള ശീതളപാനീയ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. രാസവസ്തുക്കളും പ്ലാസ്റ്റിക് കുപ്പികളും സൂക്ഷിച്ചിരുന്ന താഴത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നതെന്നും രക്ഷപ്പെടാനായി നിരവധി തൊഴിലാളികൾ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് എടുത്തുചാടിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തർപ്രദേശിലെ അയോധ്യയിലെ ഗുപ്താർഘട്ടിൽ സരയൂ നദിയിൽ കുളിക്കുന്നതിനിടെ ഒരു കുടുംബത്തിലെ 12 പേർ വെള്ളത്തിൽ മുങ്ങി. 3 പേരെ രക്ഷപ്പെടുത്തി. 5 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 4 പേരെ കാണാതായി. ഇവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ആഗ്ര സ്വദേശികളായ 15-അംഗ കുടുംബം അയോധ്യയിൽ സന്ദർശനം നടത്താനെത്തിയതായിരുന്നു. പെട്ടെന്നുണ്ടായ ജലപ്രവാഹത്തിൽ മുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്താനായി മറ്റുള്ളവരും തുനിഞ്ഞതോടെ എല്ലാവരും കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു. ഹെയ്ത്തി പ്രസിഡന്റ് ജോവനൽ മോസയെ കൊലപ്പെടുത്തിയ കൊലയാളികളെ പിടികൂടി. പ്രസിഡന്റിന്റെ കൊലപാതകത്തിൽ ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസിനൊപ്പം ചേർന്നതോടെയാണ് പ്രതികളെ പിടികൂടാനായത്. വിരമിച്ച കൊളംബിയൻ സൈനികരടക്കമുള്ള 28-അംഗ വിദേശ പ്രൊഫഷണൽ കൊലയാളികളെയാണ് പിടികൂടിയത്. 8 പേരെ ഇനിയും പിടികൂടാനുണ്ട്. 3 പേരെ പോലീസ് വെടിവെച്ചു കൊന്നു. അതേസമയം ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരന്മാരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കൊലപാതകത്തിന്റെ കാരണവും ഇപ്പോഴും അജ്ഞാതമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സേനാ പിന്മാറ്റം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും 31 ആഗസ്റ്റിന് അവസാന സൈനികരും അഫ്ഗാൻ വിടുമെന്നും പ്രസിഡന്റ് ബൈഡൻ പ്രഖ്യാപിച്ചു. 20 വർഷമായി തുടരുന്ന അമേരിക്കൻ സേനയെയാണ് ബൈഡൻ പിൻവലിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലായെന്ന് ഭീകരസംഘടനയായ താലിബാൻ. ഏറ്റുമുട്ടലുകളിലൂടെ പുതിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും അമേരിക്കൻ സേന പിന്മാറുകയും ചെയ്തതോടെയാണ് രാജ്യത്തിന്റെ ഇത്രയും മേഖല നിയന്ത്രണത്തിലായതെന്ന് താലിബാൻ വ്യക്തമാക്കിയത്. അഫ്ഗാനിസ്ഥാന്റെ 421ലധികം ജില്ലകളും താലിബാന്റെ നിയന്ത്രണത്തിലാണെന്നാണ് അവകാശവാദം. കടലിലെ ഭീഷണികൾ മറികടക്കുന്നതിനായി ചൈന
നിർമ്മിത ബുദ്ധിയുള്ള മാരകമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതായി റിപ്പോർട്ട്. ഇതിന് മനുഷ്യന്റെ മാർഗനിർദ്ദേശമില്ലാതെ തന്നെ വെള്ളത്തിനടിയിൽ ഒളിക്കാനും ശത്രുകപ്പലുകളെ ആക്രമിക്കാനും സാധിക്കുമെന്നാണ് റിപ്പോർട്ട്. പാനഡമിക് ബോണസായി ടെക് ഭീമൻ മൈക്രോസോഫ്റ്റ് ജീവനക്കാർക്ക് 1.12 ലക്ഷം രൂപ നൽകുന്നു. 175,508 ജീവനക്കാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. പാർട്ട് ടൈം ജോലിക്കാരും മണിക്കൂർ അനുസരിച്ച് ജോലി ചെയ്യുന്നവരും ബോണസിന് അർഹരാണ്. $20 കോടി ബോണസായി മൊത്തം ചെലവാക്കുക. കോർപ്പറേറ്റ് ഭീമന്റെ 2 ദിവസത്തെ ലാഭത്തിന് തുല്യമാണ് ഈ തുക. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചി ഉണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. താരങ്ങളുടെ മോശം ഫോമും പ്രതിഫല തർക്കവും കാരണം പ്രതിസന്ധിയിലായിരിക്കുന്ന ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിനെ ആശ്വാസമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പര്യടനം. ഇന്ത്യയുടെ ലങ്കൻ പര്യടനത്തിലൂടെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന് ലഭിക്കാൻ പോകുന്നത് 90 കോടിയോളം രൂപയാണ്. ടെലിവിഷൻ സംപ്രേഷണാവകാശവും പരസ്യ വരുമാനവും ഉൾപ്പെടെയാണിത്. കോവിഡ് കാരണം ഉടലെടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യൻ ടീമിന്റെ പര്യടനം സഹായകമാകുമെന്ന് ലങ്കൻ ക്രിക്കറ്റ് ബോർഡ് തലവൻ ഷെമ്മി സിൽവ വ്യക്തമാക്കി. പോളണ്ടിന്റെ ഹൂബർട്ട് ഹുർക്കാച്ചിനെ തകർത്ത് വിംബിൾഡൺ ഫൈനലിലെത്തുന്ന ആദ്യ ഇറ്റാലിയൻ താരമെന്ന നേട്ടം സ്വന്തമാക്കി മത്തിയോ ബെരാറ്റിനി. ലോക 9-ാം നമ്പർ താരം ബെരാറ്റിനിയുടെ ആദ്യ ഗ്രാൻഡ്സ്ലാം ഫൈനലാണിത്. മാരക്കാനയിൽ ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടുന്ന കോപ്പ അമേരിക്ക ഫൈനലിനെ കാണികളെ പ്രവേശിപ്പിച്ചേക്കും. സ്റ്റേഡിയത്തിൽ ആകെ ഉൾക്കൊള്ളുന്നതിന്റെ 10% പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 5:30 കോപ്പ അമേരിക്ക കിരീട പോരാട്ടം. കേരളത്തിൽ ഇന്നലെ 130,424 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 13,563 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.4. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 130 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 14,380. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 52 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 12,769 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 685 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 57 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 10,454 പേർ രോഗമുക്തി നേടി. ഇതോടെ 113,115 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. TPR 5 താഴെയുള്ള 86, TPR 5-10 ഇടയ്ക്കുള്ള 382, TPR 10-15 ഇടയ്ക്കുള്ള 370, TPR 15 മുകളിലുള്ള 196 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. മലപ്പുറം 1,962, കോഴിക്കോട് 1,494, കൊല്ലം 1,380, തൃശൂർ 1,344, എറണാകുളം 1,291, തിരുവനന്തപുരം 1,184, പാലക്കാട് 1,049, കണ്ണൂർ 826, ആലപ്പുഴ 706, കോട്ടയം 683, കാസർഗോഡ് 576, പത്തനംതിട്ട 420, വയനാട് 335, ഇടുക്കി 313. രാജ്യത്ത് ഇന്നലെ 42,648 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 45,159 പേർ രോഗമുക്തി നേടി. മരണം 1,206. ഇതോടെ ആകെ മരണം 407,173. ഇതുവരെ 3,07,94,756 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 4.49 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 8,992 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ 3,039 പേർക്കും കർണാടകയിൽ 2,290 പേർക്കും ആന്ധ്രാപ്രദേശിൽ 3,040 പേർക്കും ഒഡീഷയിൽ 2,806 പേർക്കും ആസാമിൽ 2,493 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 1,000-ൽ താഴെ മാത്രം കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ ഇന്നലെ 469,610 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 23,493 പേർക്കും ബ്രസീലിൽ 57,713 പേർക്കും റഷ്യയിൽ 25,766 പേർക്കും ഇംഗ്ലണ്ടിൽ 35,707 പേർക്കും അർജന്റീനയിൽ 14,518 പേർക്കും കൊളംബിയയിൽ 21,536 പേർക്കും സ്പെയിനിൽ 21,879 പേർക്കും ഇറാനിൽ 16,596 പേർക്കും ഇന്തോനേഷ്യയിൽ 38,124 പേർക്കും സൗത്ത് ആഫ്രിക്കയിൽ 22,441 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 18.67 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു.
നിലവിൽ 1.19 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 7,846 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 335 പേരും ബ്രസീലിൽ 1,344 പേരും റഷ്യയിൽ 726 പേരും അർജന്റീനയിൽ 244 പേരും കൊളംബിയയിൽ 576 പേരും ഇന്തോനേഷ്യയിൽ 871 പേരും സൗത്ത് ആഫ്രിക്കയിൽ 374 പേരും ഇന്നലെ മരിച്ചു. ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 40.34 ലക്ഷം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ.